നമസ്കാരം. കർമ്മ സ്പീക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമല യുവതീ പ്രവേശന വിധി കേരള സമൂഹത്തെ മുഴുവൻ സംഘർഷത്തിലാക്കിയപ്പോൾ അതിൻ്റെ പിന്നിൽ നടന്ന സഹസ്ര കോടികളുടെ കച്ചവടത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് കർമ്മ ന്യൂസ് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഒരു പ്രദേശത്ത് ചില വൻ സംഭവങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ നടക്കുന്ന കച്ചവടം ലോകം മുഴുവൻ ഉള്ളതാണ്. പണ്ട് ഇറാഖിനെ തകർത്ത മഹായുദ്ധങ്ങൾ നടന്നപ്പോൾ യുദ്ധം നടത്തിയ ചിലവായി അമേരിക്ക ഇറാഖിൽ നിന്നും വാങ്ങിയത് സഹസ്ര മില്യൺ ഡോളറായിരുന്നു. കുവൈറ്റിൽ നിന്നും സൗദിയിൽ നിന്നും അവരുടെ ദേശീയ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗവും സുരക്ഷാ വാഗ്ദാനം ചെയ്ത ഇറാഖ് യുദ്ധത്തിൻ്റെ മറവിൽ അമേരിക്ക കൊണ്ടുപോയി. ഇന്നത്തെ ഗൾഫിൻ്റെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിക്കും ഒരു കാരണം ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളുടെ സമ്പത്ത് അമേരിക്ക കൊണ്ടുപോയതാണ്. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ഈ പരിപാടി തന്നെ ശബരിമല യുവതീ പ്രവേശന വിധി വന്നപ്പോൾ കേരളത്തിലും നടന്നു. കേരളം കലാപത്തിലും ഹർത്താലിലും സ്തംഭിച്ചും തകർന്നും അനേകായിരങ്ങൾ മർദ്ദനമേറ്റും ജനങ്ങൾ പിടഞ്ഞു വീണ് മരിച്ചപ്പോഴുമെല്ലാം സംസ്ഥാന സർക്കാരും ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങളും കൂടി വൻ പദ്ധതികൾ അതിന് പിന്നിലൂടെ ഒരുക്കിയിരുന്നു. തെരുവുകൾ കത്തി നിന്നപ്പോൾ അതിൻ്റെ മറവിൽ നടന്നത് ആയിരക്കണക്കിന് കോടികളുടെ വൻ പദ്ധതികളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു നവോത്ഥാന സ്മാരക നിർമ്മാണം. എല്ലാ ജില്ലയിലും നവോത്ഥാന സ്മാരകം നിർമ്മിക്കാൻ പിണറായി സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഈ റിപ്പോർട്ട് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നവോത്ഥാനം എന്ന ഒരു പദ്ധതി തന്നെ ഈ സർക്കാർ അവതരിപ്പിക്കുന്നത് യുവതീ പ്രവേശന വിധിക്ക് ശേഷമായിരുന്നു. അന്ന് അതിനായി 100 കണക്കിന് കോടി രൂപ ഖജനാവിൽ നിന്നും പൊടിച്ചു കളഞ്ഞു. പോലീസ് നടപടി, കേസുകൾ, നവോത്ഥാന മതിൽ നിർമ്മാണം, കേസ് ചിലവ് എല്ലാം നമ്മുടെ പണമെടുത്ത് പുട്ടുപൊടിക്കുന്ന ലാഘവത്തിൽ സർക്കാർ അങ്ങ് ചിലവാക്കി. 10,000 കണക്കിന് ജീവനക്കാരുടെ തൊഴിൽ ദിനങ്ങൾ അതിനായി നഷ്ടപ്പെടുത്തി. ആ വഴിയിലും നഷ്ടം കോടികളാണ്. എല്ലാം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ് തകർത്തത്. യുവതീ പ്രവേശനത്തിൻ്റെ പിന്നിൽ നടന്ന മറ്റൊരു പദ്ധതിയായ 14 ജില്ലയിലും നവോത്ഥാന സ്മാരകങ്ങൾ പണിയാൻ തീരുമാനിച്ചതിന് എത്ര പണമെന്ന് ജനങ്ങൾ അറിയണം. ഞെട്ടരുത്. ഈ പേരിൽ കെട്ടിടം കെട്ടാനും ഈ സർക്കാരിന് ഇഷ്ടമുള്ളവരുടെ പേര് ആ കെട്ടിടങ്ങൾക്ക് കൊടുക്കാനുമായി 700 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയത്. ഓർക്കണം, കേരളം കുത്തുപാളയെടുത്ത് നിൽക്കുമ്പോൾ, റേഷനരി വാങ്ങാൻ പോലും നിവൃത്തിയില്ലാതെ ജനം നരകിക്കുമ്പോൾ, പണത്തിനായി ജനം പരക്കം പായുമ്പോഴാണ് വെറുതെ അങ്ങ് 700 കോടി എടുത്ത് കെട്ടിടം കെട്ടി നവോത്ഥാന സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നത്. നവോത്ഥാന സ്മാരകങ്ങൾ ആർക്കു വേണ്ടി നിർമ്മിക്കുന്നു, എന്തിനു വേണ്ടി പണിയുന്നു? ഇതെല്ലാം യുവതീ പ്രവേശനത്തിൻ്റെ മറവിലുയർന്ന വൻ പദ്ധതികളാണ്. അയ്യപ്പ ഭക്തരുടെ രക്തത്തിലും പീഡനത്തിലും കണ്ണീരിലുമൊക്കെ കുതിർന്നതാണ് ഈ 700 കോടിയുടെ നവോത്ഥാന സ്മാരകങ്ങൾ എന്ന് ഓർക്കുക. നവോത്ഥാന സ്മാരകം പണിയാനുള്ള പദ്ധതിയിൽ നിന്ന് പുറകോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. 14 ജില്ലകളിലും നവോത്ഥാന നായകരുടെ പേരിൽ സാംസ്കാരിക സമുച്ചയങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്കാണ് പിണറായി സർക്കാർ വക ഇപ്പോൾ പച്ചക്കൊടി കാട്ടിയത്. ഒരു ദുരന്തം വന്നാൽ പോലും ലോകം മുഴുവൻ ഇരന്നും ഞരങ്ങിയും ഭിക്ഷ വാങ്ങിയും മുന്നോട്ട് പോകുന്ന അതീവ ദുർബലമായ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ നമുക്കുള്ളത്. ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് പോലും സഹായം നൽകാത്ത കേരളമാണ് 700 കോടി ഭരിക്കുന്നവരുടെ മൺമറഞ്ഞു പോയ ഇഷ്ടക്കാരുടെ പേരിൽ സ്മാരകങ്ങൾക്കായി ചിലവിടുന്നത്. സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് നവോത്ഥാന സാംസ്കാരിക സമുച്ചയങ്ങളുടെ നിർമ്മാണമെന്നതും ശ്രദ്ധേയം. ഈ 700 കോടി രൂപ കിഫ്ബി വഴിയാണ് നൽകുന്നത്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണമിറക്കുന്നവരെ പോലും ഇതെല്ലാം ശരിക്കും ഞെട്ടിപ്പിക്കും. ഇന്ത്യ കണ്ട മഹാനായ നേതാവ് പട്ടേലിൻ്റെ പ്രതിമ പണിതപ്പോൾ പരിഹസിച്ച ആളുകൾ തന്നെയാണ് 14 ജില്ലകളിൽ പലരുടെയും പേരിൽ സ്മാരകങ്ങൾ പണിയാൻ 700 കോടി ഇപ്പോൾ ചിലവാക്കുന്നത്. മോദി സർക്കാർ ഒരു സ്മാരകം പണിയുമ്പോൾ ഇവിടെ 14 ജില്ലയിലും സ്മാരകങ്ങൾ പണിഞ്ഞു കളിക്കുകയാണ് സംസ്ഥാന സർക്കാർ. പാലക്കാട്, കൊല്ലം, കാസർഗോഡ് ജില്ലകളിലാണ് നവോത്ഥാന സാംസ്കാരിക സമുച്ചയ നിർമ്മാണത്തിന് ആദ്യഘട്ട ടെൻഡർ വിളിച്ചത്. കിട്ടിയ ടെൻഡറിന്റെ നിരക്ക് വളരെ കൂടുതലാണെന്നറിയുന്നു.
ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് ഇത്തരം സമുച്ചയങ്ങൾ പണിയാൻ സർക്കാരിന്റെ ഉപദേശത്തിനായി നിലകൊള്ളുന്നത്. ഏറ്റവും ഗുരുതരമായി എല്ലാവരും മനസ്സിലാക്കേണ്ടത് നവോത്ഥാന സ്മാരകം പണിയാൻ ഉയർന്ന നിരക്കിലാണ് ടെൻഡർ ലഭിച്ചത്. മാർക്കറ്റ് നിരക്കിലും കൂടുതലാണിത്. മാർക്കറ്റ് നിരക്കിനേക്കാൾ കൂടുതലായതിനാൽ മന്ത്രിസഭാ യോഗത്തിന്റെ പ്രത്യേക അംഗീകാരത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്നതും വ്യക്തം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദുരൂഹതകളും ക്രമക്കേടുകളും എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. നവോത്ഥാന സാംസ്കാരിക സമുച്ചയ നിർമ്മാണം ഉടനടി തുടങ്ങാനാണ് സർക്കാർ നീക്കം. എന്തായാലും 700 കോടി രൂപ പുട്ട് പൊടിക്കും പോലെ ഉടൻ നമ്മുടെ സർക്കാർ പൊടിച്ചു കളഞ്ഞിരിക്കും. എല്ലാ യുവതീ പ്രവേശനത്തിന്റെ മറവിൽ ഉണ്ടാക്കിയ കൂട്ടൻ പദ്ധതികളായിരുന്നു. എന്താണ്, എന്തിനാണ് നവോത്ഥാനം എന്ന് അതിനായി മതില് കെട്ടാൻ പോയ 30 ലക്ഷം ജനങ്ങൾക്കും ഇപ്പോൾ മനസ്സിലായോ? 30 ലക്ഷം പേരുടെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരം തരാനുള്ള പദ്ധതിക്കായിരുന്നില്ല അത്. 700 കോടിയുടെ സ്മാരകം നിർമ്മിക്കാനായിരുന്നു. യുവതീ പ്രവേശനത്തിന്റെ മറവിൽ ചെറുവള്ളി എസ്റ്റേറ്റ് വിൽപ്പന നടത്തി 3000 കോടിയുടെ ഭൂമി കച്ചവടത്തിനുള്ള നീക്കവും ആരോപണത്തിലാണിപ്പോൾ. 1000 കോടികളുടെ ശബരിമല വിമാനത്താവളം, പിൽഗ്രിം പദ്ധതികളെല്ലാം അണിയറയിൽ സജീവമായി നടക്കുന്നു. യുവതീ പ്രവേശന വിവാദം ഒറ്റ കൊല്ലം പിടിച്ചു നിർത്തിയപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതായത് ഒരു വൺ വിവാദം ഉണ്ടാക്കി അതിൻ്റെ പിന്നിലൂടെ നടത്തിയ സഹസ്ര കോടികളുടെ ഇടപാടുകളാണ് ഇതെല്ലാമെന്ന് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.